മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ പാർവതി, കോഫൗണ്ടറാണ് ടേസ്റ്റ് ഡോട്ട് കോം എന്ന് പറഞ്ഞ ഡൊമൈൻ്റെ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഫുഡ് പോർട്ടലാണ്. പ്യുവർ ഹോംലി മീൽസ് ഏറ്റവും ഹൈജീനിക് എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ലോക്കൽ എറണാകുളം കസ്റ്റമേഴ്സിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബേസിക്കലി ഞാൻ ജനിച്ചു വളർന്നത് ഫുഡ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ്. വീട്ടിലെല്ലാവർക്കും കാറ്ററിംഗ്, ആ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. ബട്ട് അവരെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓർഡർ റിസീവ് ചെയ്യുക, അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക, ആ ഒരു സിസ്റ്റം ആയിരുന്നു. ബട്ട് ആഫ്റ്റർ മാരേജ് എനിക്ക് ആ ഒരു ഇതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു ഐഡിയ വന്നത് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൂടിയാണ്. ടേസ്റ്റഡ് എന്നിട്ട് ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹോം ഷെഫ്സ് നിങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു 5 to 10 മീൽസ് ആണ് ഒരു ഹോം ഷെഫിന് മാക്സിമം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുക. അവരൊരു ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന അതേ കൃത്യതയോടുകൂടി ഭയങ്കര കെയർഫുള്ളായി ഹൈജീനിക് എൻവയോൺമെൻറ്റിലാണ് ഈ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വരിക. അത് മസാലാസും ബാക്കിയുള്ളതെല്ലാം ഹോം മെയ്ഡ് ഗ്രൈൻഡഡ് മസാലാസാണ്. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ആവട്ടെ, എല്ലാത്തിനും ഏറ്റവും ക്വാളിറ്റി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള, ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഓരോ ബ്രാൻഡഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫുഡിൻ്റെ എല്ലാ സെക്ഷൻസും കവർ ചെയ്യുക. ടേസ്റ്ററിൻ്റെ ഓഫീസ് നാസ്കോമിൻ്റെ ഉള്ളിലാണ്, ഇൻഫോ പാർക്ക്. ഞങ്ങൾ ഇവിടെ നാസ്കോം സ്റ്റാർട്ടപ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്കത് കുറച്ചും കൂടി നല്ല സ്റ്റാഫ്സിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് വേറൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കേരളത്തിൽ ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്, ഒത്തിരി നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽസും എല്ലാം ഉണ്ട്. ബട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഫുഡ് കണ്ടിന്യൂസ്ലി അവൈലബിലിറ്റി, ഇപ്പോൾ ഒരു ഷെഫ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോട്ടലിൻ്റെ ക്വാളിറ്റി ഫുഡ് അതിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ അത് ഏത് ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയറിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഹൈജീനിറ്റി എത്രത്തോളം ക്ലീനിനെസ് ഉണ്ട്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അതിനെക്കുറിച്ചൊട്ടും അവെയർ അല്ലാത്തതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഹോട്ടൽ ഫുഡ് ആരോഗ്യപൂർവ്വമായിട്ട് കഴിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ മടിച്ചു നിൽക്കുക. ടേസ്റ്റിന് നിങ്ങൾക്ക് അതിന് ശരിക്കും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഓരോ ഹോം ഷെഫ്സിനെയും സർട്ടിഫൈഡ് ആയിട്ടാണ് ഈ ഹോം ഷെഫ്സിനെ ടേസ്റ്ററിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത്. അവരുടെ ക്ലീനിനെസ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നു, ഓയിൽ റീയൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഓരോ പൾസസ് ആവട്ടെ അതിൻ്റെ എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, ആ ടോട്ടൽ അവർ യൂസ് ചെയ്യുന്ന എമൗണ്ട്, എത്ര ക്വാണ്ടിറ്റി ഒരു പേഴ്സണിന് മാക്സിമം ഉണ്ടാക്കാം, അതെല്ലാം കീപ്പ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഫുൾ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ടേസ്റ്റ് ഓരോ വ്യക്തികൾക്കും ആയിട്ടുള്ള ഫുഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് ഏത് വ്യക്തി ആ ഫുഡ് കഴിച്ചപ്പോഴും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്നുള്ള ഒരു എഫക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു ആവറേജ് ഒരു 25 to 50 സെയിൽസ് പെർ ഡേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്നാക്സിൻ്റെ ഒരു 200+ സെയിൽസ് ഡെയിലി ഉണ്ട്. ഇനി ഞങ്ങൾ അതിൻ്റെ അടുത്തടുത്ത ലെവൽ ഓഫ് എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർക്കിടകം സ്പെഷ്യലായിട്ട് ഞങ്ങൾ കർക്കിടക സ്പെഷ്യൽ മീൽസ് എന്ന് പറഞ്ഞിട്ടൊരു മീൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു 3-4 ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രീനി വെജീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു 3-4 ടൈപ്പ് ഓഫ് ഗ്രീൻ വെജിറ്റബിൾസ് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ മീൽസായിട്ട്. ഇനി ഞങ്ങൾ ഡയറ്റ് മീൽ, അതുപോലെ മീൽ വിത്ത് കട്ട്ലറ്റ്സ്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മീൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വൺസ് ടേസ്റ്റിൻ്റെ കൂടെ ഫുഡ് കഴിച്ച് തുടങ്ങിയ ആൾക്കാർക്ക് അതൊരിക്കും മടുപ്പ് ഉണ്ടാക്കുന്നൊരു എക്സ്പീരിയൻസ് ആവുന്നില്ല. ഓരോ തവണയും നോർമൽ മീല് മാത്രമല്ല, അവർക്ക് വേറെ മീൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ഏറ്റവും ക്വാളിറ്റിയിൽ പരീക്ഷിക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി അവസരം കൊടുക്കുന്നുണ്ട്. ഇനി ഹോം ഷെഫ്സിൻ്റെ കേസായാലും ഒരു സ്ത്രീക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവരായിട്ട് കുറച്ച് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവൻ്റെ ആ ഫാമിലി ഭയങ്കര ആ ഫാമിലി ലെവൽ അല്ലെങ്കിൽ ആ ഫാമിലിക്ക് ഒരു പ്രത്യേക ഹാപ്പിനെസ് ഉണ്ടാവും. അവർ കുറേ പ്രോബ്ലം അവിടെ അത് തന്നെ സോൾവ് ചെയ്യും. എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞുള്ളവർക്കും ഒരു പരാതിയാണ്, ഒന്നില്ലെങ്കിൽ വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വീട്ടിലിരുന്ന് പോയി, അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല, അങ്ങനത്തെ ഒരു ഫീൽ അവരുടെ ഉള്ളിലുണ്ട്. നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാവുന്ന ഏത് വീട്ടമ്മയ്ക്കും
ആ ഒരൊറ്റ ക്വാളിറ്റി, വൃത്തിയിൽ ഭക്ഷണം ഉണ്ടാക്കുക, നന്നായിട്ട് വീട്ടിലെ സാധാരണ ഭക്ഷണം നന്നായി ഉണ്ടാക്കുക അറിയാമെന്നുള്ള ആ ഒരൊറ്റ ക്വാളിറ്റി മതി അവർക്ക് ടേസ്റ്റ് ചേട്ടൻ്റെ പാർട്ടായിട്ട് ആഡ് ഓൺ ചെയ്യാനായിട്ട്. വൺസ് അവർക്ക് ടേസ്റ്റ് ചേട്ടൻ്റെ പാർട്ടായ ബാക്കിയുള്ള ട്രെയിനിങ്, എങ്ങനെ പാക്ക് ചെയ്യണം, എന്തൊക്കെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വേണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസ്, ബാക്കിയുള്ള എല്ലാ സൊല്യൂഷൻസും നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്. മന്ത്ലി മന്ത്ലി അക്കൗണ്ടിൽ എവറി വീക്ക്ലി നമ്മൾ അവരുടെ ചെക്ക് സെറ്റിൽ ചെയ്യുന്നതാണ്. അപ്പം ഈ ഷെഫായിട്ട് ആഡ് ഓൺ ആയി ആവുന്ന എല്ലാവരും ഭയങ്കര ഹാപ്പി ഹാപ്പിയാണ്. അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കര കൂടുതലാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ആ അത്രയും ഫാമിലി ഒരു ഇൻകം മോഡലിൽ ഇല്ലയെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അവരുടെ കുഞ്ഞു കഴിവിനെ, ആ വൃത്തിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നൊരു കഴിവിനെ അവർ ഫാമിലി അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ബാക്കിയുള്ള ഇവിടെ ഉള്ള മറ്റ് സ്ത്രീകൾക്കും കൂടി ഒരു എറണാകുളത്തുള്ള അറ്റ്ലീസ്റ്റ്, ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ, എറണാകുളത്തുള്ള ഒരു വുമൺ പോലും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ജോലി ഇല്ല എന്നുള്ള ഇതിലും വെറുതെ ഇരുന്ന് വിഷമിക്കരുത്. അങ്ങനെ നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ആർക്ക് വേണമെങ്കിലും ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആഴ്ചയിലാഴ്ചയിൽ ഒരു കൃത്യമായ വരുമാന മാർഗ്ഗം ഉണ്ടാകും. ബാക്കിയുള്ള ട്രെയിനിങ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. വളർന്നപ്പോൾ തന്നെ ഫുഡ് കണ്ടാണ് വളർന്നത് കാറ്ററിംഗ്, ബട്ട് വിവാഹശേഷം നമുക്കതിനെ എങ്ങനെ സ്കെയിൽ ചെയ്യാം, എങ്ങനെ ഒരു ഡിഫറെൻറ്റ് മോഡലിലേക്ക് കൊണ്ടുവരാം, ഓരോ വർഷവും കഴിയുമ്പോൾ ഒരു 3 ഇയേഴ്സ് കഴിയുമ്പോൾ എങ്ങനെയാണ്, 5 ഇയർ കഴിയുമ്പോൾ എങ്ങനെയാണെന്നൊരു വിഷൻ കൊണ്ടുതരാനായിട്ട് ഹസ്ബൻഡിന് സാധിച്ചു. അപ്പം ഫുഡ് ഓൺലൈൻ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പം എനിക്കത് ഒരു എറണാകുളം മാത്രം ഒരു ഏരിയ ആയിട്ട് ഒതുക്കി നിർത്തേണ്ട ആവശ്യമില്ല. വൺസ് ഒരു സിസ്റ്റം എറണാകുളത്ത് വന്നാൽ എനിക്കത് ഇന്ത്യയെ ഒട്ടാകെ അല്ലെങ്കിൽ വിദേശത്തേക്ക് വരെ എനിക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നല്ല ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ നല്ല ഒരു ഭക്ഷണം അത് കഴിച്ചു അത് നന്നായി എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഭക്ഷണം കൊടുത്ത് കണ്ടും ശീലിച്ചുകൊണ്ട് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സോ അതുകൊണ്ടാണ് എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് വന്നെങ്കിലും ഞാൻ ഫുഡിൻ്റെ ഇതിലേക്ക് റീട്യൂണ്ടായിട്ട് എത്തിയത്. ആ ട്രാക്കിൽ വന്നപ്പം ഐ ആം സോ ഹാപ്പി ടു ബി ലൈക്ക് ദാറ്റ്. ഞങ്ങളുടെ കസ്റ്റമേഴ്സിൽ ഒരു 95% റിന്യൂഡാണ്. ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനാണ് മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യാറ്. അപ്പം ഇത്രയും നാളെടുത്തതിൽ ഒരു 95% കസ്റ്റമേഴ്സും അത് ആ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്. അവരിങ്ങോട്ട് ഓരോ വെറൈറ്റീസ് ചോദിച്ചിട്ട് ഞങ്ങൾ ഒത്തിരി വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഞാനും ഹസ്ബൻഡും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. അതുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ വന്നപ്പം ഞങ്ങൾക്ക് ഒത്തിരി വിഷനുണ്ട്, മറ്റുള്ളവർക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെ ഫുഡിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പേഴ്സണലി മാത്രം ഉണ്ടാക്കുകയല്ലോ, ഞാൻ മറ്റുള്ളവരുടെ അവസരങ്ങളെ ഓൺലൈൻ ത്രൂ ഭയങ്കര വലിയൊരു വേദിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ഫുഡ് വരുമ്പോൾ നമുക്കത് ആ ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റീസ് എങ്ങനെയാണ്, അതെങ്ങനെ റേറ്റ് ചെയ്യാം, ഏത് ഷെഫാണ് അത് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ട്. അത്രയും അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ്. ഇനി ഫുഡിൻ്റെ വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഡെലിവറിയാണ്. ഡെലിവറി ആണ് ക്വാളിറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഡെലിവറിയാണ്. മറ്റ് സാധനങ്ങൾക്കെല്ലാം ഒരു 2 വീക്ക് 3 വീക്ക് അല്ലെങ്കിൽ 3 ഡേയ്സ് അതിനുള്ളിൽ അത് വീട്ടിലെത്തിയാൽ മതി. ഫുഡ് എന്ന് പറയുന്നത് 10 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രോബ്ലമാണ്. അതിനെ സോൾവ് ചെയ്യാനും ഞങ്ങളിപ്പോൾ ഒത്തിരി ന്യൂ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെയും മീൽ ബോക്സ് ഏറ്റവും നിയറസ്റ്റ് ഏരിയയിൽ ഒരു കഫറ്റീരിയയിൽ അവരുടെ ഹോട്ട് ഓവനിൽ കീപ്പ് ചെയ്യാമെന്നുള്ളൊരു സൊല്യൂഷൻ. അപ്പം ഇപ്പം ഒരു ഫ്ലാറ്റിലാണെങ്കിൽ നമ്മൾ ഓർഡർ വരുന്നത് ഒരേ ഫ്ലാറ്റിൽ നിന്ന് തന്നെ ഒരാൾ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കാം, നെക്സ്റ്റ് ആൾ ഒരു 15th ആവാം, അടുത്ത 30th ഫ്ലോർ ആവാം. അങ്ങനെ ഒരേ ഫ്ലാറ്റിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ ഒരു 10-15 മിനിറ്റ് ലോസ് ഫാക്ടർ വരുന്നുണ്ട്. അപ്പം അത്രയും സമയം ലാഭിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ആ ഫ്ലാറ്റിൻ്റെ ഏറ്റവും നിയറസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കഫറ്റീരിയയിലേക്ക് നമുക്ക് ആ ഫുഡ് എത്തിച്ചാൽ അത് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ആ ഫുഡ് അവിടെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ടൈമിൽ റീച്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് ആ ഫുഡ് അവൈൽ ചെയ്യാമെന്നുള്ളൊരു അത്ര അപ്ഡേറ്റ്സ് വരുമ്പം എല്ലാ ആൾക്കാർക്കും ഒരു 12 മണിക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും ഫുഡ് ബോക്സസ് ഒരുമിച്ച് ഡെലിവറി ചെയ്യാം. അപ്പം ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം, ഡിന്നർ ആണെങ്കിൽ തിരിച്ച് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ കഫേയിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. എനിക്ക് 2 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അവളും ഹസ്ബൻഡും ഞാനും ഉള്ള ഇതിൽ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടും 2 വീട്ടുകാരുടെ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഇത്ര ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് വെറൈറ്റി സ്ട്രീമിലേക്ക്. എഞ്ചിനീയറിംഗ് പഠിച്ചു അതിൻ്റെ ഒരു ജോലി അങ്ങനെയൊന്നുള്ള കൺസെപ്റ്റ് ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടിയതുകൊണ്ടാണ് ഓൺലൈൻ ഫുഡ് സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങാൻ പറ്റിയത്. ഇപ്പം എറണാകുളത്ത് ഞങ്ങൾ എറണാകുളം ഏരിയ ഏകദേശം ഫുൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡെലിവറി ഇതായിട്ട്.
ഇപ്പോൾ ഹോം ഷെഫിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ഷെഫ് ആഡ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഈ ഓൺലൈൻ ഡെലിവറി സിസ്റ്റം കൂടി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും എറണാകുളം ഒരു കംപ്ലീറ്റ് ഫുൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. നെക്സ്റ്റ് അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു സിറ്റിയിലേക്ക്, അടുത്ത ഏറ്റവും കൂടുതൽ ഓൺലൈനായിട്ട് യൂസ് ചെയ്യുന്ന സിറ്റിയിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർവതീന എനിക്ക് ടേസ്റ്റ് ജെറ്റ് എന്ന കമ്പനിയും പാർവതിയും അറിയുന്നത് നാസ്കോം സ്റ്റാർട്ടപ്പ് വെയർ ഹൗസിൽ വി ആർ കോ ഇൻക്യുബേറ്റഡ് മറ്റൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട് ഞാനിവിടുത്തന്നെ. അപ്പോൾ പാർവതിയുടെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ടേസ്റ്റ് ജെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഐ തിങ്ക് ഇറ്റ്സ് എ വെരി നോവൽ കോൺസെപ്റ്റ് ഫോർ വുമൻ എംപവർമെൻറ്റ്. ഒരുപാട് സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു കുക്കിങ്ങിലുള്ള ഒരു പാഷൻ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും അതിലൂടെ ഒരു വരുമാന മാർഗം കണ്ടെത്താനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർട്ടലാണ് ടേസ്റ്റ് ജെറ്റ് എന്ന് പറയുന്ന ഈ പോർട്ടൽ. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്കറിയാവുന്ന ഒരുപാട് വനിതകൾ പേഴ്സണലി നമുക്ക് ഒത്തിരി ക്വാളിഫൈഡ് ആയിരിക്കും, ചിലർ ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ വീട്ടിൽ കുട്ടീനെയൊക്കെ നോക്കി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും പലപ്പോഴും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, അതായത് ഈ കുക്കിംഗ് എന്ന് പറയുന്ന കാര്യം, ഇത് ഇത്ര മനോഹരമായിട്ട് ചെയ്ത് അതിലൂടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കൊരു വരുമാന മാർഗം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പോർട്ടലാണ് ഈ ടേസ്റ്റ് ജെറ്റ്. ആൻഡ് ഐ വിഷ് Parvathy all the very best ahead. വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നാസ്കോമിലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് പാർവതി ചേച്ചിനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. പാർവതി ചേച്ചിൻ്റെ ഫുഡ്, നമ്മൾ ടേസ്റ്റ് ജെറ്റിൻ്റെ ഫുഡ് പല ഇവൻസിനും നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്, റെഗുലറായിട്ട് ഇവൻസ് കണ്ടക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പൻസിനാണേലും വളരെ സാറ്റിസ്ഫാക്ഷനാണ് ടേസ്റ്റ് ജെറ്റിൻ്റെ ഫുഡ് ഓർഡർ ചെയ്യുന്നതോടെ തന്നെ. അല്ല, ടേസ്റ്റ് ജെറ്റിൻ്റെ ഫുഡ് ഹോം മെയ്ഡ് ഫുഡാണ്, അതുപോലെ തന്നെ ഒട്ടും സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാതെ ഹോം മെയ്ഡ് പ്രോഡക്ട്സ് വെച്ച് പ്രൊവൈഡ് ചെയ്യുന്നതായതുകൊണ്ട് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ചേച്ചിക്ക് എല്ലാവിധ ഓൾ ദി ബെസ്റ്റും ഞാൻ പ്രൊവൈഡ്.